കടന്നൽ ആക്രമണത്തിൽ പാലോളിപ്പാലം സ്വദേശിയുടെ അപൂർവ ഇനത്തിൽപ്പെട്ട പശുക്കിടാവ് മരണപ്പെട്ടു. പാലോളിപ്പാലം സ്വദേശി മധുസൂദനൻ മണലിന്റെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കാസർഗോഡ് കുള്ളൻ വിഭാഗത്തിൽപ്പെട്ട പശുക്കിടാവാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മേയാൻ വിട്ട പശുവിനെ കടന്നൽ കൂട്ടം ആക്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് മധുസൂദനും ഭാര്യയും പശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കടന്നൽ ആക്രമണത്തിന് ഇരയായി. പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയെങ്കിലും പശു മരണപ്പെട്ടു. യൂണിവേഴ്സിറ്റി സെന്ററിന്റെ പിറകുവശത്താണ് കൂട്ടൻ കടന്നൽ കൂട് സ്ഥിതി ചെയ്യുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കടന്നൽ കൂടിന്റെ അപകട ഭീഷണി അധികാരികളെ അറിയിച്ചെങ്കിലും യാതൊരു നടപടികളും കൈക്കൊണ്ടില്ല. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് ഞാനത് സാധാരണഗതിയിൽ ഇവിടെ പശുവിന യൂണിവേഴ്സിറ്റി സെൻ്ററിൻ്റെ BED സെൻ്ററിൻ്റെ ബേക്കിലാണ്, സാധാരണയോട് വയലാണ്. അപ്പോൾ അവിടെയാണ് പശുവിനെ കിട്ടാറുള്ളത്. അപ്പോൾ അവർ സാധാരണ പോലെ ഞാൻ ഇന്നലെ അവിടെ കിട്ടിയതാണ്. വൈകിട്ട് 5 മണിയോട് കൂടിയിട്ട് ആണ് ഒരു കുട്ടി വന്ന് പറയുന്നത് നിങ്ങൾ പശുവിനെ കടന്നലിങ്ങനെ കുത്തുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് ഞാനും ഭാര്യ ഉടനെ തന്നെ പോയി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അവൾ നോക്കുമ്പം അത്രയും ഒരു 1000 കണക്കിന് കടന്നൽ ഉണ്ട്. ഞങ്ങൾ വളരെ സാഹസികപരമായിട്ട് മുണ്ടൊക്കെ മേലിട്ടിട്ട് അതിനെ രക്ഷപ്പെടുത്തി അത് അന്നിൽ തന്നെ അത് വീണ് പോയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു വീട്ടിലേക്ക് ഇത് പിന്തുടർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ ഞാൻ വടകര ആശുപത്രിയിൽ പോയിട്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് അവിടെ മരുന്നൊക്കെ തന്ന് മരുന്നൊക്കെ കൊടുത്തെങ്കിലും രാത്രിയോട് കൂടിയിട്ട് പിന്നെ തോടന്നൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ഡ്രിപ്പും അതേപോലെ തന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴൊക്കെ അത് 8 മണിയോട് കൂടിയിട്ട് അത് മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ 400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ പിന്നെ പല പ്രാവശ്യവും അധികൃതരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടപടിയെടുത്തില്ല. യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങോട് കൂടിയിട്ടാണ് ഇത് നിൽക്കുന്നത്. വലിയ പാത്രക്കടന്നലാണ്. അപ്പോൾ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഈ വളരെ രണ്ട് പേരെ ജോലിക്ക് വന്ന സമീപത്ത് സ്ഥലത്ത് ജോലിക്ക് വന്ന 2 പേർക്ക് കുത്തുകിട്ടിയിട്ട് അവർ രക്ഷപ്പെട്ടതാണ് 2 ദിവസം മുന്നേ. അപ്പോൾ അത്യന്തം അപകടകരമായി പ്രദേശവാസികൾക്ക് മൊത്തം മാത്രമല്ല 400 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. എന്നിട്ടും വേണ്ട വിധത്തിൽ നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. ഈ പശു എന്ന് പറയുമ്പോൾ എൻ്റെ പശു എന്ന് പറയുമ്പോൾ കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട പശുവാണ്. 2 വയസ്സായിട്ടുണ്ട്. 30,000 രൂപയോളം അതിൽ കൊടുത്തിട്ടാണ് അതിനെ ഞാൻ മേടിച്ചത്. നാടൻ ഇനത്തിൽപ്പെട്ട കാസർഗോഡ് കുള്ളൻ കുത്തിവെക്കാനായ ഒരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയൊക്കെ ഈ ആൾക്ക് കുട്ടികൾ ഇത്രയും പഠിക്കുന്ന സ്ഥാപനവും പരിസരവാസികൾക്കും ഭീഷണിയായിട്ടുള്ള ഇതിന് വേണ്ട നടപടികൾ ഉടനെ തന്നെ അതിരുകത്തിൽ എടുക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു.